ബിഗ് ബോസിൽ നിന്നും അശ്വിനും പടിയിറങ്ങി. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയ മണികണ്ഠനും ഇറങ്ങേണ്ടി വന്നു. മണികണ്ഠൻ പുറത്താകാൻ കാരണം ബിഗ് ബോസ് നൽകിയ ആരോഗ്യരംഗം ടാസ്ക് ആണെന്ന രീതിയിൽ പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. വെയിറ്റ് കുറയ്ക്കാനായി ഹാർഡ് വർക്കുകൾ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെ സാരമായി ബാധിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന് നിർബന്ധിതമായി പുറത്തു പോകേണ്ടി വന്നത്. 14 മത്സരാർത്ഥികളുമായി കളി മുന്നേറുകയാണ്. വരാനിരിക്കുന്ന നോമിനേഷൻ പ്രക്രിയയിലേക്ക് 9 പേരെയാണ് സഹമത്സരാർത്ഥികൾ തെരഞ്ഞെടുത്തത്. ഇതിൽ പലർക്കും മോഹൻലാൽ വാണിംഗ് കൊടുത്തതുമാണ്. നാടകീയത, മാനസികാരോഗ്യം, നിലപാടില്ലായ്മ, അഭിപ്രായം ഇല്ലായ്മ എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് 9 പേരെയും നോമിനേഷനിലേക്ക് സെലക്ട് ചെയ്തത്. റോബിൻ, ബ്ലെസ്ലി, ലക്ഷ്മിപ്രിയ, അപർണ, ദിൽഷ, ജാസ്മിൻ, ഡെയ്സി, റോൺസൺ, നവീൻ എന്നിവരാണ് ഇത്തവണ നോമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചത്. നിമിഷ ക്യാപ്റ്റൻ ആയതിനാൽ നിമിഷയെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രേക്ഷക പിന്തുണ തങ്ങളിലേക്ക് വലിയ തോതിൽ കേന്ദ്രീകരിക്കാൻ ഈ സീസണിലെ മത്സരാർത്ഥികൾക്ക് അധികം സാധിച്ചിട്ടില്ല. എന്നാൽ ഡോക്ടർ റോബിൻ, ബ്ലെസ്ലി, ജാസ്മിൻ, ഡെയ്സി എന്നിങ്ങനെ നിലപാടുകൾ പറയാൻ ഒട്ടും മടി കാട്ടാത്ത മത്സരാർത്ഥികൾക്ക് അവരുടേതായ ആരാധകരും ഉണ്ട്. ആദ്യ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ മണികണ്ഠന്റെ അപ്രതീക്ഷിത തിരിച്ചുപോക്ക് മറ്റു മത്സരാർത്ഥികൾക്ക് എന്ന പോലെ കാണികൾക്കും ഞെട്ടലാണ് സമ്മാനിച്ചത്. അടുത്ത വൈൽഡ് കാർഡ് എൻട്രി ആരായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് മത്സരാർത്ഥികളും പ്രേക്ഷകരും. റോബിനും ദിൽഷയും യഥാർത്ഥത്തിൽ ഒരു ലവ് സ്ട്രാറ്റജിയാണോ ആവിഷ്കരിക്കുന്നത്? തങ്ങൾക്കിടയിൽ സൗഹൃദം മാത്രമാണുള്ളതെന്ന് ദിൽഷ ഇടയ്ക്കിടെ പറയുന്നുണ്ടെങ്കിലും ഇരുവർക്കുമിടയിൽ തന്ത്രമാണുള്ളതെന്ന് പല മത്സരാർത്ഥികളുടെയും മനസ്സിലുണ്ട്. ഡെയ്സി അത് തുറന്ന് പറയുകയും ചെയ്തു. പ്രേക്ഷകരിൽ പലർക്കും ഇതേ അഭിപ്രായമാണ്. സോഷ്യൽ മീഡിയയിൽ ഈ ചർച്ച വലിയ തോതിൽ നടക്കുന്നുമുണ്ട്. ഡോക്ടർ റോബിനുമായി ചേർന്ന് ദിൽഷ ഒരു ഗെയിം ആവിഷ്കരിക്കുകയാണെന്നും റോബിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ദിൽഷ ആയിരിക്കാമെന്നും ഡെയ്സി കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് വരും എപ്പിസോഡുകളിൽ മനസ്സിലാക്കാം. നോമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ച 9 പേർക്കായി ബിഗ് ബോസ് ഒരു സഹായം ചെയ്തു നൽകി. ഇവരിൽ മൂന്ന് പേർക്ക് പ്രേക്ഷകരോട് തന്നെ പറ്റി സംസാരിക്കാം, ഒപ്പം വോട്ട് ചോദിക്കുകയും ചെയ്യാം. നോമിനേഷനിൽ ഉൾപ്പെടാത്ത ധന്യ, സുചിത്ര, അഖിൽ, നിമിഷ, സൂരജ് എന്നിവരാണ് മോഡറേറ്റർമാർ. ഇവർക്ക് തീരുമാനിക്കാം ഈ 9 പേരിൽ ആരെയെല്ലാമാണ് പ്രേക്ഷകരോട് സംസാരിക്കാനായി തിരഞ്ഞെടുക്കേണ്ടതെന്ന്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ബിഗ് ബോസ് നൽകുന്ന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ടാസ്ക്. ബിഗ് ബോസിൽ ആരെല്ലാം നിലനിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്. പ്രേക്ഷകരുടെ വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. നോമിനേഷനിൽ ഇടം പിടിച്ച പലർക്കും സോഷ്യൽ മീഡിയയിൽ മികച്ച പിന്തുണയുണ്ട്. ഇവരിൽ പലരും സ്ക്രീൻ സ്പേസ് നേടിയെടുത്തിട്ടുമുണ്ട്. കഴിഞ്ഞ വാരത്തിലെ ജയിൽ നോമിനേഷനും അതിനെ തുടർന്നുണ്ടായ തർക്കങ്ങളും മണികണ്ഠന്റെ പുറത്തു പോകലും അശ്വിന്റെ എലിമിനേഷനും ഒക്കെ പ്രേക്ഷകരെ ആവേശത്തിൽ എത്തിച്ചിരിക്കുകയാണ്. 17 മത്സരാർത്ഥികളുമായി തുടങ്ങിയ ഷോയിൽ ഇനി 14 പേരാണ് ഉള്ളത്. ഇവരിൽ ഇനി ആരെല്ലാം പുറത്തുപോകും, അവസാന 5 പേരിൽ ആരെല്ലാം സ്ഥാനമുറപ്പിക്കും എന്നുള്ളതൊക്കെ കണ്ടറിയാം.